ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പശ്ചിമഘട്ടത്തിൽ നിന്നും പുതിയതായി കണ്ടെത്തിയ തേനീച്ചയുടെ പേര്. നെക്സ്റ്റ് ഓപ്ഷൻ എ, എപ്പിസ് കരിഞ്ഞോടിയൻ. പശ്ചിമഘട്ടത്തിൽ നിന്നും പുതിയതായി കണ്ടെത്തിയ തേനീച്ചയുടെ പേര് എപ്പിസ് കരിഞ്ഞോടിയൻ. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറിയെ ചുമതലയേറ്റത്. ഗിരിധർ അർമാനെ. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറിയെ ചുമതലയേറ്റത് ഗിരിധർ അർമാനെ. ഈയിടെ അന്തരിച്ച സെൽഫ് എംപ്ലോയ്ഡ് വിമൻസ് അസോസിയേഷന്റെ സ്ഥാപക. ഇളാഫട്ട്. ഈയിടെ അന്തരിച്ച സെൽഫ് എംപ്ലോയ്ഡ് വുമൻസ് അസോസിയേഷന്റെ സ്ഥാപക ഇളാഫട്ട്. വിജിലന്റ് സ്റ്റോം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമാണ്? ദക്ഷിണ കൊറിയ, യു എസ്. വിജിലന്റ് സ്റ്റോം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമാണ്? ദക്ഷിണ കൊറിയ, യു എസ്. 27-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് നൽകുന്ന സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത്. മഹാനസ് മുഹമ്മദി. 27-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് നൽകുന്ന സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത് മഹാനസ് മുഹമ്മദി. കേരളപ്പിറവി ദിനത്തിൽ ലഹരിക്കെതിരെയുള്ള രണ്ടാം ഘട്ട പ്രചരണ പരിപാടിയായി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ. നോ ടു ഡ്രഗ്സ്. കേരളപ്പിറവി ദിനത്തിൽ ലഹരിക്കെതിരെയുള്ള രണ്ടാം ഘട്ട പ്രചരണ പരിപാടിയായി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ നോ ടു ഡ്രഗ്സ്. ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസർ ആര്? ലയണൽ മെസ്സി. ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസർ ആകുന്നത് ലയണൽ മെസ്സി. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ ആദ്യമായി നൽകുന്ന കേരള പുരസ്കാരമായ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. MD വാസുദേവൻ നായർ. പത്മ പുരസ്കാരമുള്ള മാതൃകയിൽ സംസ്ഥാന സർക്കാർ ആദ്യമായി നൽകുന്ന കേരള പുരസ്കാരമായ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർ. ആയുഷ്മാൻ ഭാരത് പദ്ധതി വിനിയോഗത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? തമിഴ്നാട്. ആയുഷ്മാൻ ഭാരത് പദ്ധതി വിനിയോഗത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. 2020 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി മാറിയത്? വിരാട് കോഹ്ലി. 2020 ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി മാറിയത് വിരാട് കോഹ്ലി. ഈയിടെ ആന സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട ടെറായ് സംരക്ഷിത വനം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഈയിടെ ആന സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട ടെറായ് സംരക്ഷിത വനം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഇന്ത്യൻ രാജ്യാന്തര ചരിത്രമേളയിലേക്ക് ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ബംഗാളി സിനിമ മഹാനന്ദ ആരുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്? മഹാശ്വേത ദേവി. ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ബംഗാളി സിനിമ മഹാനന്ദ ആരുടെ ജീവിതത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? മഹാശ്വേത ദേവി.
ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത്? ജോർജിയ മെലാനി. ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജിയ മെലോനി. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം 2022 ലഭിച്ചത് ആർക്ക്? സേതു. സാഹിത്യരംഗത്തെ സാമഗ്രിക സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം 2022 ലഭിച്ചത് സേതു. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ 2021 വർഷത്തെ സാഹിത്യ പുരസ്കാരം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, സാറാ തോമസ്, പെരുമ്പടവ്, ശ്രീധരൻ. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ 2021 വർഷത്തെ സാഹിത്യ പുരസ്കാരം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നത് സാറാ തോമസ്, പെരുമ്പടവം, ശ്രീധരൻ. 45th കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ 2021 മികച്ച ചിത്രം ഏത്? ആവാസവ്യൂഹം. 45th കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ 2021 മികച്ച ചിത്രം ആവാസവ്യൂഹം. PSCയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത്? MR ബൈജു. PSCയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് MR ബൈജു. 2022 ഫുട്ബോളിൽ നിന്നും ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ താരം? ആൻസർ ഓപ്ഷൻ എ, കീലിയൻ എംബാവെ. 2022 ഫുട്ബോളിൽ നിന്നും ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ താരം കീലിയൻ എംബാവെ. US നാണയത്തിൻ്റെ മുഖം ആലേഖനം ചെയ്യപ്പെടുന്ന ആദ്യ ഏഷ്യൻ വംശജ? ആൻസർ ഓപ്ഷൻ എ, അന്ന മെയ്‌വോങ്. US നാണയത്തിൻ്റെ മുഖം ആലേഖനം ചെയ്യപ്പെടുന്ന ആദ്യ ഏഷ്യൻ വംശജ അന്ന മെയ്‌വോങ്. കുട്ടികൾക്കായുള്ള ചൈൽഡ് ലൈൻ നമ്പറായ 1098 ഏത് ഹെൽപ്പ് ലൈൻ നമ്പറുമായാണ് കേന്ദ്ര സർക്കാർ ലയിപ്പിക്കാൻ തീരുമാനിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, 112. കുട്ടികൾക്കായുള്ള ചൈൽഡ് ലൈൻ നമ്പറായ 1098 ഏത് ഹെൽപ്പ് ലൈൻ നമ്പറുമായി കേന്ദ്ര സർക്കാർ ലയിപ്പിക്കാൻ തീരുമാനിച്ചത്? 112. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.